ഈ ഒരു പെണ്ണ് കൈ നിറച്ച് സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് കയറി വരാണ്. വീട്ടു സാധനങ്ങളാണ് ഇവൾ വാങ്ങി കൊണ്ടുവന്നേക്കണേന്ന് ഒരാളും ചിന്തിക്കരുത്. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഇവളെ കൊണ്ടുവന്നേക്കുന്നത്. ഇവള് ശരിക്കും ഒരു കോടീശ്വരന്റെ മകളൊന്നായിരുന്നില്ല, പക്ഷെ ഒരു കോടീശ്വരന്റെ ഭാര്യയായിരുന്നു. അവളുടെ ഭർത്താവ് 3 മാസമായിട്ട് അരക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കാണ്. ഒരു ദിവസം ആ ഭർത്താവിനെ നോക്കി കഴിഞ്ഞപ്പോ തന്നെ ഇവൾക്ക് മതിയാവുകയും പിറ്റേ ദിവസം തന്നെ അലീസ് എന്ന് പറഞ്ഞ ഒരു കെയർ ടേക്കറെ ഹസ്ബൻഡിനെ നോക്കാനായിട്ട് അവളെ ഏൽപ്പിക്കുന്നുണ്ട്. ആ ഒരു ലിസ് നന്നായിട്ട് തന്നെയാണ് ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവനൊറ്റക്ക് ഫുഡ് കഴിക്കാൻ നേരം ലിസ് ചെന്നിട്ട് ഞാൻ ഫുഡ് കോരി തരാന്ന് പറഞ്ഞ് അയാൾക്ക് കോരിയെല്ലാം കൊടുക്കുന്നുണ്ട്. അയാൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ലിസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇവള് ഈ ഡ്രസ്സും കൊണ്ട് വന്ന് ലിസിനെ വിളിക്കുന്നുണ്ട്. വേഗം കൊണ്ട് വായോ, ഈ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ്. ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതിയോ എന്ന് ചോദിക്കുമ്പോ പറ്റില്ല, അത് അവിടെ ഇട്ട് പിന്നെ കൊടുക്കാം, നീ ഇപ്പൊ തന്നെ വരാനായിട്ട് പറയാണ് ലിസ് ആ ഭർത്താവിനോട് അനുവാദം ചോദിച്ച് ഈ ഭാര്യയുടെ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ലിസിനോട് ആ സമയം ഭാര്യ ചോദിക്കുകയാണ്, നിന്നെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ പറ്റുന്നത്? എനിക്ക് അയാൾ ഒരു ദിവസം നോക്കിയപ്പോ തന്നെ വയ്യാണ്ടായി. നീ അയാൾക്ക് ചോറൊന്നും കോരി കൊടുക്കാനൊന്നും നിൽക്കണ്ട, അയാൾക്ക് ഒറ്റക്ക് കഴിക്കാൻ അറിയാലോ, അയാൾ ഒറ്റക്ക് കഴിച്ചോളും എന്ന് പറയാണ്. എന്നാ ലിസ് പറയാണ്, അങ്ങനൊന്നും പറയണ്ട, ആള് തളർന്ന് കിടക്കല്ലേ, ഞാൻ നോക്കിക്കൊണ്ട് അതല്ല പാവല്ലേ എന്നൊക്കെ പറയുമ്പോ മതി നിർത്തു സംസാരം, എന്റെ ഡ്രസ്സുകളെല്ലാം എടുത്ത് എന്റെ റൂമിലേക്ക് വെക്കാൻ പറഞ്ഞ് ഭാര്യ അവിടെ നിന്ന് റൂമിലേക്ക് പോയി. അവൾ ആരുമായിട്ട് ചേട്ടയാണ്, അത് അവളുടെ പുതിയ കാമുകനായിരുന്നു. ആ ഒരു കാമുകൻ നാളെ രാത്രി നീ എന്റെ വീട്ടില് പാർട്ടിക്ക് വരുമെന്ന് ചോദിക്കുമ്പോ ഹസ്ബൻഡിന് ഇട്ടോണ്ട് എങ്ങനെ വരാനാന്ന് അവളും പറയുന്നുണ്ട്. എന്നാ അവൻ തന്നെ അതിനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കാണ്, നിനക്ക് നാളെ ഒരു പാർട്ടി ഉണ്ട് അതിന് പോവാന്ന് പറഞ്ഞിട്ട് വന്നാ മതി എന്ന് പറയാണ്, അവളും നോക്കട്ടെ എന്ന് പറയാണ്. ആ ഒരു സമയം ഹസ്ബൻഡ് ഈ വൈഫിനെ അവന്റെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അവൾ ഒരു കിറ്റും പിടിച്ചിട്ടാണ് ഹസ്ബൻഡിന്റെ റൂമിലേക്ക് പോകുന്നത്. ലിസാണെങ്കിൽ അയാൾക്ക് ഫുഡ് കൊടുക്കാൻ ഒരുങ്ങുമ്പോ ഭാര്യ ഓടി വന്നിട്ട് മതി മതി ഇപ്പൊ കൊടുക്കല്ലേ, ഇവനക്ക് ഫുഡ് എപ്പോഴായാലും കൊടുക്കാലോ, നിങ്ങൾ നോക്കിയേ ഞാൻ ഇന്ന് എടുത്ത ഡ്രസ്സാണ് എങ്ങനെയുണ്ട് കാണാൻ എന്ന് പറഞ്ഞ് അവൾ എടുത്ത ഡ്രസ്സുകളെല്ലാം കാട്ടിക്കൊടുക്കാണ്. ഹസ്ബൻഡ് ഒരു ദേഷ്യത്തോടെ വിഷമത്തോടുകൂടിയൊക്കെ ചോദിക്കാണ്, ഇന്ന് നീ എത്ര രൂപ കൊണ്ട് കളഞ്ഞു? അവളപ്പൊ പറയാണ്, ഇന്നാകെ $10,000 എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ, എനിക്ക് ഇനിയും കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ തന്നെ എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് തീർന്നു, നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് വിളിച്ചിട്ട് എന്റെ ലിമിറ്റ് കൂട്ടാനായിട്ട് പറയണമെന്ന് പറയാണ്. എന്നാ ഹസ്ബൻഡ് പറയാണ്, ഞാനാണ് അവരെ വിളിച്ചിട്ട് നിന്റെ ലിമിറ്റ് അത്ര ആക്കിയാൽ മതി, എന്റെ ചെലവ് ഈ ആഡായിട്ട് കുറെ കൂടുന്നുണ്ട്, പിന്നെ അത് മാത്രമല്ല ഞാൻ എന്റെ ലോയറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എന്റെ സ്വത്തിന്റെ ഒക്കെ അവകാശം നീയാണെന്നാണല്ലോ ഞാൻ എഴുതി വെച്ചിരുന്നത്, അത് ഞാൻ മാറ്റാൻ പോവാണ്, അല്ലാതെ എന്റെ കെയർ ടേക്കർ ആയ ലിസിയുടെ പേരിലേക്ക് മാറ്റാനായിട്ട് പോവാണെന്ന് പറയാം. അത് കേട്ടതും ഭാര്യ നെറ്റിത്തെറിക്കാണ്. അവൾ അവിടെ നിന്ന് ചൂടായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്, ലിസിനോടും കുറെ ചൂടാവുന്നുണ്ട്. ലിസ് ആ സമയം ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ പേരിലേക്ക് എല്ലാം എഴുതുന്നത്, ഇത് വലിയൊരു അത്ഭുതമായി പോയി എന്നൊക്കെ പറയുമ്പോ അയാൾ പറയാണ്, നിങ്ങള് എന്നെ എപ്പോഴും നന്നായിട്ട് എന്നെ നോക്കിയിട്ടുണ്ട്, ഒരു ചിരിയോട് കൂടി അല്ലാണ്ട് നിങ്ങൾ നോക്കിയിട്ടേ ഇല്ല, നിങ്ങൾ നന്നായിട്ട് എന്നെ നോക്കുമ്പോ ഒന്നും ചെയ്യാത്ത എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതിനേക്കാളും എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി തരണ്ടേ എന്ന് പറയുമ്പോ ലിസ് പറയാണ്, ഇത് എന്റെ ജോലിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന്, ആ ജോലിയും ആത്മാർത്ഥതയോട് കൂടിയിട്ടല്ല നീ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് ഹസ്ബൻഡ് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ലിസ് അവളുടെ ലൈഫിലെ രക്ഷപ്പെടാണ്. നമ്മ ആത്മാർത്ഥതയോടുകൂടി ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ പ്രതിഫലം നമുക്ക് എന്തായാലും കിട്ടിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോകാം.